കോഴിക്കോടുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ സ്വിസ് ബാങ്കിനെതിരായ പരാതിയിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് സിദ്ദിഖ് എം എൽ എയുടെ ഭാര്യ ഷറഫുനിസയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. വഞ്ചനാ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എഫ്ഐആറിന്റെ പകർപ്പ് കരേളി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. സിയാദ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സിയാദ്, ഏറെ ഗൗരവമുള്ള കാര്യം തന്നെയാണ് ടി സിദ്ദിഖ് എം എൽ എയുടെ ഭാര്യയ്ക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു. എഫ്ഐആറിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? കീർത്തി, കഴിഞ്ഞ ദിവസം കോഴിക്കോട് സ്വകാര്യ സ്ഥാപനമായ സ്വിസ് ബാങ്കിനെതിരായ പരാതിയിലെ തട്ടിപ്പിന്റെ വാർത്തകൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഈ പരാതിയിലാണ് കോഴിക്കോട് പോലീസ് ടി സിദ്ദിഖിന്റെ ഭാര്യയായ ഷറഫുനീസക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. വഞ്ചനാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഷറഫുനീസ ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഷറഫുനീസ കൂടാതെ ബാങ്കിന്റെ സിഇഒ ആയ വസീം, മാനേജറായ ഷംന കെട്ടി, ഡയറക്ടർമാരായ റഹില ബാനു, മൊയ്തീക്കുട്ടി എന്നിവരാണ് കേസിലെ മറ്റു പ്രതികളായിട്ടുള്ളത്. കോഴിക്കോട് സ്വദേശിയായ സബീനയിൽ നിന്ന് 13.5% പലിശ വാഗ്ദാനം ചെയ്ത് 5.65 ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിലാണ് ഷറഫുനീസക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ പുറത്തുവിട്ട വാർത്ത, നാലോളം കേസുകൾ ഇന്നലെ നടക്കാവ് സ്റ്റേഷനിൽ മാത്രമായി ഇതിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ തുടർന്നാണ് ഇന്ന് രാത്രിയോടെ ഷറഫുനീസയെ കൂടി പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഷറഫുനീസ ആ ബാങ്കിലെ ഡയറക്ടർമാരായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഇവർക്കുമായി ബന്ധപ്പെട്ട ഇടപാടുകളെ കുറിച്ച് ബാങ്കിലെ ജീവനക്കാർക്കാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത്. സ്വിസ് ബാങ്ക് എന്ന സ്വകാര്യ സ്ഥാപനം കോഴിക്കോടും മലപ്പുറവും കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചത്. 20 കോടിയോളം രൂപ വിവിധ നിക്ഷേപകരിൽ നിന്നായി തട്ടിയതായിട്ടാണ് ഉള്ള പരാതിയിൽ പറയുന്നത്. കോഴിക്കോടും മലപ്പുറവുമായി ഈ സ്വകാര്യ ബ്രാഞ്ചിന് 6 ബ്രാഞ്ചുകളാണുള്ളത്. 3 വർഷം മുമ്പ് നടക്കാവ് കേന്ദ്രീകരിച്ച് നടക്കാവ് നിധി ലിമിറ്റഡിന് കീഴിൽ കോൺഗ്രസ് നേതാക്കൾ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിട്ടാണ് ഈ സ്ഥാപനം രൂപീകരിച്ചിരുന്നത്. 3000 പേരിൽ നിന്ന് ഇത്തരത്തിൽ നിക്ഷേപം സ്വീകരിച്ചതായിട്ടാണുള്ള വിവരമുള്ളത്. ഡയറക്ടർ നേരിട്ടും ജീവനക്കാർ മുഖേനയുമാണ് ബാങ്കിലേക്ക് പണം വാങ്ങിയത്. നിധി ബാങ്ക് ശാഖകളിൽ സാധാരണയായി എത്തുന്ന പണം ബാങ്ക് ഓഫ് ബറോഡയിലെ കറണ്ട് അക്കൗണ്ടിലേക്കാണ് മാറ്റേണ്ടത്. എന്നാൽ ഇതിന് പകരം ഡയറക്ടറായ വസീമും ഷറഫുനീസ തുടങ്ങിയവർ ചേർന്ന് മറ്റു അക്കൗണ്ടുകളിലേക്ക് വക മാറ്റുകയായിരുന്നു. കഴിഞ്ഞ മാസം ശമ്പളം മുടങ്ങിയതോടുകൂടിയാണ് തട്ടിപ്പ് ജീവനക്കാർ അറിയുന്നത്. തുടർന്നാണ് ഈ കാര്യങ്ങൾ പിന്നീട് നിക്ഷേപകർ എത്തിയപ്പോൾ സ്ഥാപനത്തിന്റെ സിഇഒ ആയ കടലുണ്ടി സ്വദേശി വസീം പണവുമായി സ്ഥലം വിട്ടതായി അറിയുന്നു. അങ്ങനെയാണ് ഇവർ തട്ടിപ്പിനിരയായതായി മനസ്സിലാക്കുന്നത്. സാധാരണക്കാരായ ആളുകളെയാണ് കേന്ദ്രീകരിച്ചാണ് ഈ സ്ഥാപനത്തിൽ തട്ടികൾ. ഡെയിലി ഡെപ്പോസിറ്റ് എന്ന പേരിൽ നമ്മൾ കണ്ടിരുന്നു, സ്റ്റേഷനിൽ ചെന്നപ്പോൾ പരാതി നൽകാൻ വന്നവരിൽ ഭൂരിപക്ഷവും സാധാരണക്കാരാണ്. ആ ബാങ്കിൽ വർക്ക് ചെയ്യുന്നവർ തന്നെയാണ്. ബാങ്കിൽ ഒരു വഴിയോര കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് 20,000 രൂപ നഷ്ടപ്പെട്ടു. അയാൾക്ക് സംശയം തോന്നിയത് കൊണ്ടാണ് അയാൾ 5 ലക്ഷം രൂപ അതിലുണ്ടായിരുന്ന വിഡ്രോ ചെയ്തത്. അതുകൊണ്ട് 5 ലക്ഷം രൂപ നഷ്ടമായില്ല. പക്ഷേ ഇത്തരത്തിൽ കോഴിക്കോടുള്ള പലരുടെ നിന്നായി 10 ലക്ഷം രൂപ അല്ലെങ്കിൽ വലിയ തുക രീതിയിൽ ബാങ്ക് നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട്. ഈ ബാങ്കിൽ നിന്നാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള തട്ടിപ്പ് പുറത്തുവരുന്നത്. ഇതിലെ മുഖ്യ കണ്ണിയാണ് ഷറഫുനീസ എന്ന് പറയുന്ന ടി സിദ്ദിഖ് എം എൽ എയുടെ ഭാര്യ. നാളെ ബാങ്കിൽ പോലീസ് പരിശോധന നടക്കാനൊന്നും സാധ്യതയുണ്ട് കീർത്തി. അതായത് ഈ സംഭവത്തിൽ കൂടുതൽ ആളുകൾ, കൂടുതൽ പ്രതികൾ ഉണ്ടെന്നാണോ പോലീസ് സംശയിക്കുന്നത്? കൂടുതൽ പ്രതികൾ ബാങ്കിലെ മറ്റു ഡയറക്ടർമാർക്കാർക്കെതിരെ കൂടുതൽ പ്രതികളുണ്ട്. കോഴിക്കോട് നടക്കാവ് സ്റ്റേഷനിൽ വരുന്ന 40-ലേറെ പരാതികളാണ് സ്റ്റേഷനിൽ വരുന്നത്. ആളുകൾ അറിഞ്ഞു വരുന്നേയുള്ളൂ. കൂടുതൽ ആളുകൾ പരാതിയുമായി എത്താനാണ് സാധ്യത. മലപ്പുറം ചേളാരി ശാഖയിലെ നിക്ഷേപകരും ജീവിതക്കാലം തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. താമരശ്ശേരി, പേരാമ്പ്ര, പാളയം എന്നീ ശാഖകൾ കൂടിയുണ്ട് ബ്രാഞ്ചിന്. ഇവിടെയും നിരവധി പരാതികളാണ് ഈ ബാങ്കിനെതിരെ വന്നിരിക്കുന്നത്. കോഴിക്കോട് സ്വദേശികളായ നിക്ഷേപകരിൽ നിന്ന് മാത്രം 10 ലക്ഷം രൂപയാണ് ഇവർ തട്ടിയെടുത്തതെന്ന് പറയുന്നത്. നടക്കാവ് സ്റ്റേഷനിൽ മാത്രം 45 പരാതികളാണ് നിലവിലുള്ളത്. ഈ പരാതിയിലാണ് കഴിഞ്ഞ ദിവസം 4 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിനെ തുടർന്നാണ് 1 കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഏഞ്ഞിപ്പാല സ്വദേശിയായ വഴിയോര കച്ചവടക്കാരിൽ നിന്ന് 5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ഇടയിൽ നിന്ന് 20,000 രൂപ നഷ്ടമായിട്ട് നമ്മളോട് കൈരളി ന്യൂസിനോട് തന്നെ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ഈ തുടർന്നും ഈ പരാതിയിലാണ്, വലിയ രീതിയിലുള്ള പരാതിയിലാണ് ഷറഫുനീസക്കെതിരെ കേസിരിക്കുന്നത്. ടി സിദ്ദിഖ് എം എൽ എയുടെ 2-ാമത്തെ ഭാര്യയായിരുന്നു ഷറഫുനീസവിനെ വീണ്ടും വിവാഹം ചെയ്ത ഷറഫുനീസക്കെതിരെ പങ്കെടുക്കുന്നത്. ഇതിൽ പ്രധാന കാര്യമായി പറയാനുള്ളത്, കോൺഗ്രസിന്റെ നേതാക്കൾ ചേർന്നാണ് ഈ ഡയറക്ടർ ബോർഡിന്റെ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് നിധി ലിമിറ്റഡിന് കേന്ദ്രീകരിച്ച് രൂപീകരിച്ചിട്ടുള്ളത്. കീർത്തി, എങ്ങനെയാണ് പോലീസിന്റെ ഇനി തുടർ നടപടികൾ ഒക്കെ തന്നെ? ഏത് രീതിയിലാണ് പോലീസ് ഇവരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്? വസീം എന്ന ആളാണ് സിഇഒ, സ്ഥാപനത്തിന്റെ സിഇഒ എന്ന് പറയുന്നത് വസീമാണ്. വസീമിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക, ബാങ്കിന്റെ മറ്റു ഡയറക്ടർമാരെ ചോദ്യം ചെയ്യുക, ബാങ്കിന്റെ സ്ഥാപനമായ നടക്കാവ് പ്രവർത്തിച്ച് കേന്ദ്രീകരിക്കുന്ന സ്വിസ് ബാങ്കിലെ ഹെഡ് ഓഫീസിൽ പരിശോധന അടക്കം നടത്തേണ്ടത്. എന്നാലാണ് കൂടുതലായിട്ടുള്ള തെളിവുകൾ പുറത്തു വരിക.
ഈ സ്ഥാപനത്തിൽ നിന്ന് കൂടുതലായിട്ടുള്ള വിശദവിവരങ്ങൾ അറിഞ്ഞ ശേഷമായിരിക്കും മറ്റു ബ്രാഞ്ചുകളിലെ കൂടുതൽ പരാതി കൂടി കേന്ദ്രീകരിച്ചിട്ടായിരിക്കും അന്വേഷണം നടക്കുക. കീർത്തി, അതാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഏറെ ഗൗരവമുള്ള വാർത്ത തന്നെയാണ് ഈ ഒരു നിമിഷത്തിൽ പുറത്തുവരുന്നത്. കോഴിക്കോടുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ സ്വിസ് ബാങ്കിനെതിരായ പരാതിയിൽ ഇപ്പോൾ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് എം എൽ എയുടെ ഭാര്യയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഭാര്യ ഷറഫുനിസക്കെതിരെയാണ് പോലീസ് വഞ്ചനാക്കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നത്. എഫ്ഐആറിൻ്റെ പകർപ്പാണ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എഫ്ഐആർ പകർപ്പ് കൈരളി ന്യൂസിന് ലഭിച്ചു. വലിയൊരു തട്ടിപ്പ് തന്നെയാണ്, 20 കോടിയുടെ തട്ടിപ്പാണ് സ്വിസ് ബാങ്കിൽ നടന്നതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ഒരു വാർത്ത കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. അതിലാണിപ്പോൾ ടി സിദ്ദിഖ് എം എൽ എയുടെ ഭാര്യയെ പ്രതി ചേർത്തുകൊണ്ട് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇനി പോലീസിൻ്റെ തുടർ നീക്കങ്ങൾ ഒക്കെ തന്നെ, ഷറഫുനിസി എപ്പോഴായിരിക്കും പോലീസ് ചോദ്യം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വരും ദിവസങ്ങളിൽ അറിയേണ്ടത്. പോലീസ് എന്തായാലും അതിൻ്റെ FIR പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സിയാദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.